Hi all, today I'm going to deal with the session hypertext link. HTML links are hyperlinks. You can click on a link and jump to another document. Link is the convenient way for the browser user to get from one document to any logically related document. A hypertext link acts as a pointer to some resource. The resource can be an HTML document anywhere on the web, or it may be another place in the same document, or be a specific place in some other document. And a link is specified with the hypertext reference HREF attribute of anchor tag. That is hyperlink nu arayunnathu oru link ilekku povan padikkam. That is angle bracket il HREF equal to double quotes il ഏതിലെങ്കിലൊക്കെ പോകേണ്ടതെന്നുള്ളത് കൊടുക്കും, സ്പെസിഫൈ ചെയ്യും. എന്നിട്ട് അതിനുശേഷം ആ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് പിന്നെ ഒരു എന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും ഒരു കണ്ടൻറ് കൊടുക്കും. അപ്പോൾ ആ കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത എച്ച് ആർ എഫ് ലിങ്കിലേക്കാണ് ഡയറക്റ്റ്ലി പോകുന്നത്. അതായത് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അതായത് ഇവിടെ കണ്ടോ, ആംഗിൾ ബ്രാക്കറ്റിൽ എച്ച് ആർ എഫ് ഈക്വൽ ടു ഒരു എച്ച് ടി എം എല്ലിൻ്റെ പേജ് കൊടുത്തു. അതായത് എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് അതിന് ശേഷമാണ് വേറൊരു കണ്ടൻറ്റ് കൊടുത്തത്. ഈ ഇൻഫോർമേഷൻ ഓൺ ദ കസേന 210, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഹൈപ്പർടെക്സ്റ്റ് ലിങ്ക് ആണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത് ഈ ഒരു എച്ച് ടി എം എൽ പേജിലേക്കാണ് പോവുക. ഓക്കെ, ലിങ്ക് സ്പെസിഫൈസ് അഡ്രസ് ഓഫ് എ റിസോഴ്സ് ആൻഡ് ആങ്കർ എലമെൻറ്റ് ഇൻക്ലൂഡ് സോഴ്സ് ഓഫ് ദ ലിങ്ക് ആൻഡ് ദ വാല്യൂ അസൈൻ ടു എച്ച് ആർ എഫ് സ്പെസിഫൈസ് ടാർഗറ്റ് ഓഫ് ദ ലിങ്ക്. അതായത് ആ ലിങ്കിൻ്റെ ടാർഗറ്റ് ആണ് എച്ച് ആർ എഫിൽ കൊടുക്കുന്നത്, എവിടെയാണ് വേണ്ടതെന്നുള്ളത്. ഇഫ് ദ ടാർഗറ്റ് ഈസ് നോട്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ദ ടാർഗറ്റ് സ്പോട്ട് മസ്റ്റ് ബി മാർക്ക്ഡ്. ദ ടാർഗറ്റ് ലാബിൾസ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ മെനി ഡിഫറെൻറ്റ് ടാഗ്സ് വിത്ത് ദ ഐ ഡി ആട്രിബ്യൂട്ട് ആസ് ഇൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എച്ച് വൺ എന്ന് പറഞ്ഞ ടാഗിൽ, എച്ച് വൺ എന്ന് പറഞ്ഞ ഹെഡിങ് ടാഗ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എച്ച് വൺ എന്ന് പറഞ്ഞ ടാഗിൽ ഐ ഡി ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ഒരു ബാസ്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ഒരു ഐ ഡി ആണ് അത്. അപ്പോൾ ഈ ഐ ഡിനെ നമ്മൾ എച്ച് ആർ എഫിൽ ആംഗിൾ നെക്സ്റ്റ് സെൻറ്റൻസ് കൊടുത്ത് നോക്കൂ, ആംഗിൾ ബ്രാക്കറ്റിൽ എച്ച് ആർ എഫ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ഹാഷ് എന്ന് പറഞ്ഞ സെയിൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വാട്ട് എബൌട്ട് ബാസ്കറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കണ്ടൻറ്റ് കൊടുത്തു. ഇവിടെ ഈ ഒരു കേസിൽ വാട്ട് എബൌട്ട് ബാസ്കറ്റ്സ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോക്ക് ഹാഷ് എന്ന് പറഞ്ഞത് നമ്മൾ ഐ ഡി ആയിട്ട് ആദ്യം കൊടുത്തിട്ടുണ്ട്. ഐ ഡി അതായത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാ, ഒരു വെബ് പേജ്, ആ പേജിൻ്റെ ടോപ്പിലുള്ള ഒരു ഐ ഡി ഹെഡിങ്ങിലാണ് ഐ ഡി കൊടുത്തത്. അപ്പോൾ ആ അവിടത്തേക്ക് പോകണമെങ്കിൽ താഴെയുള്ള ഒരു എച്ച് ആർ എഫിൽ നമ്മൾ ആ ഒരു സെൻറ്റൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മേലെ ടോപ്പിൽ പോകണം. ആ ഒരു സിറ്റുവേഷൻ, അതായത് ചില പേജിൽ കാണാറില്ലേ ലാസ്റ്റ് ഒരു ആരോ മാർക്ക്, ആ ആരോ മാർക്ക് ക്ലിക്കുമ്പോൾ ഫ്രണ്ടിലേക്കിലേക്ക് പാസ് ചെയ്യുന്നത് അതേപോലെ കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഈ ഒരു കേസിൽ ഐ ഡി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടത്തേക്കാണ് ഈ എച്ച് ആർ എഫ് എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാഷ് വെച്ചിട്ട് കൊടുത്ത് ആ ഒരു കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആ ഒരു ഐ ഡി എവിടെയുള്ള അവിടത്തേക്കാണ് പാസ് ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് ദ ഐ ഡി ആട്രിബ്യൂട്ട് മസ്റ്റ് ബി യുണീക്ക് വിത്തിൻ ദ ഡോക്യുമെൻറ്റ്. ദ ലിങ്ക് ടു എൻ ഐ ഡി മസ്റ്റ് ബി പ്രൊസീഡഡ് ബൈ എ ഹാഷ് സൈൻ. And if the ID is in the same document, this target could be angle bracket A HREF equal to double quotes le hash nornal koduthu anganeyanu cheyga. Okay, if the target is in a different document, the document reference must be included. Vera oru document adhaayathu vera oru page ilekka namaku refer cheyyu, idu same page il aikondana randamathathu ingane directly hash vechu koduthathu vera oru page ile ID ilakka refer cheyyengil aa page inde name kodukkanam. ഫോർ എക്സാമ്പിൾ മൈ ആഡ് ഡോട്ട് എച്ച് ടി എം എൽ, അത് വേറൊരു എച്ച് ടി എം എൽ പേജിനാണ്. അതിൻ്റെ ഐ ഡിയിലേക്കാണ് റെഫർ ചെയ്യണമെങ്കിൽ ആ ഒരു എച്ച് ടി എം എൽ പേജ് ഫ്രണ്ടിൽ കൊടുക്കുക, ദെൻ അതിനുശേഷം ഹാഷ് ബാസ്കറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ബാസ്കറ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടൻറ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മൈ ആഡ് ഡോട്ട് എച്ച് ടി എം എൽ, ആ ഒരു മൈ ആഡ് എന്ന് പറഞ്ഞ ഒരു എച്ച് ടി എം എൽ പേജ് പോയിട്ട് അതിൻ്റെ ഐ ഡിയിലേക്കാണ് അത് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ആ ലിങ്ക് പോകുന്നത്. ആൻഡ് ലിങ്കിന് നമുക്ക് ഇമേജും കൂടി പാസ് ചെയ്യാം. ലിങ്ക്സ് ക്യാൻ ഹാവ് ഇമേജസ്. ഇമേജസ് കൊടുക്കേണ്ടത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്.
IMG എന്ന് പറഞ്ഞ ടാഗിൽ SRC എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോട്ട്സിൽ കൊടുക്കും. എന്നിട്ട് ALT ഈക്വൽ ടു ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇമേജിലാണെങ്കിൽ രണ്ട് ഇതുണ്ട്, ആട്രിബ്യൂട്ട് ഉണ്ട്, SRC ഓൾസോ സോഴ്സും പിന്നെ ALT. അപ്പോൾ രണ്ട് ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുത്തിട്ട് ഏത് ഇമേജാണ് വേണ്ടതെന്നില്ല കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു കണ്ടൻറ്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടൻറ്റ്, അതായത് ഈ കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഈ C210data.html പേജിലേക്ക് പോകും. അതിൻ്റെ കൂടെ ഇവിടെ ഒരു ഇമേജും കൂടി ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. അതിന് വേണ്ടിക്കാണ് ഇങ്ങനെ കൊടുത്തത്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ഹെഡിങ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതൊക്കെ വന്നു. എന്നിട്ട് അതിന് ശേഷം ആംഗിൾ ബ്രാക്കറ്റ് HRF എന്ന് കൊടുത്ത ഒരു കണ്ടൻറ് ഇല്ലേ, ഇൻഫോർമേഷൻ, ആ കണ്ടൻറ്റാണ് ഇവിടെ ഉള്ളത്. ആ കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഒരു വേറൊരു, അതായത് പാസ് ചെയ്യേണ്ട ഒരു പേജ് കൊടുത്തിട്ടുണ്ട് ഏതാണെന്നില്ല, C210data.html ആ ഒരു പേജിലേക്ക് പോകും. ഉണ്ട് അത് ആ അതാണ് ഡിസ്പ്ലേ ആയിട്ട് കാണിക്കൽ. ഓക്കെ, ലിങ്ക്സ് ആർ യൂസ്ഫുൾ ടു പ്രൊവൈഡ് എ ടാബിൾ ഓഫ് എ കണ്ടൻസ് ഇൻ വിച്ച് ഈച്ച് എൻട്രി ആസ് എ ലിങ്ക് യൂസേഴ്സ് ഗെറ്റ് ഇൻ ടു വേരിയസ് പാർട്സ് ഓഫ് ഡോക്യുമെൻറ്റ് സിംപ്ലി ആൻഡ് ക്വിക്ക്ലി. ലിങ്കിങ് ടു ഔട്ട്സൈഡ് വേൾഡ്, അതായത് പുറത്തുള്ള ഒരു ഇതിലേക്കാണ് വെബ്സൈറ്റിലേക്ക് ഏതെങ്കിലും ലിങ്ക് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആംഗിൾ ബ്രാക്കറ്റിൽ HRF ഈക്വൽ ടു HTTP:// അതായത് ഇവിടെ യാഹൂ മെയിൽ എന്ന് പറഞ്ഞിട്ട് കണ്ടു ഒരു കണ്ടൻറ്റ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ യാഹൂ എന്ന് പറഞ്ഞ പേജിലേക്കാണ് പോവുക. ഇനി സെയിം പേജിലേക്കാണ് ലിങ്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഷ് എന്ന് പറഞ്ഞിട്ട് ഒരു IT പോലെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇവിടെ നെയിം എന്ന് പറഞ്ഞിട്ടാണ് സ്കൂൾ കൊടുത്തിട്ടുള്ളത്. സോ സ്കൂൾ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പേജിലേക്ക് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്കിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലായില്ലേ. അതായത് ഒരു ലിങ്കാണ്, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ലിങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതാണ് HTML ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ലിസ്റ്റാണ്. ലിസ്റ്റ് തന്നെ ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതർ ലിസ്റ്റും ഉണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റ് മീൻസ് ആൻ അൺഓർഡേർഡ് ലിസ്റ്റ് സ്റ്റാർട്സ് വിത്ത് ദ UL ടാഗ്. ഈച്ച് ലിസ്റ്റ് ഐറ്റം സ്റ്റാർട്സ് വിത്ത് LI ടാഗ്. ഇത് ലിസ്റ്റ് ഐറ്റംസ് വിൽ ബി മാർക്ക്ഡ് വിത്ത് ബുള്ളറ്റ്സ് സ്മോൾ ബ്ലാക്ക് സർക്കിൾസ് ബൈ ഡിഫോൾട്ട്. അതായത് ഓർഡേർഡ് അൺഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ UL ടാഗാണ് യൂസ് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ ഓരോ ഐറ്റം ലിസ്റ്റിൻ്റെ ഐറ്റമും പറയാൻ വേണ്ടിക്ക് LI ടാഗ് യൂസ് ചെയ്യും. ഇവിടെ എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് മാർക്കിലാണ് ലിസ്റ്റ് ഐറ്റം ഡിസ്പ്ലേ ചെയ്ത്. ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് പ്രോഗ്രാം. ഓക്കെ, ഔട്ട്പുട്ട് കാണിച്ചുതരാം. ഇത് പ്രോഗ്രാമിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് അൺഓർഡേർഡ് ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് യു എൽ ടാഗിൽ നിന്ന് കൊടുത്താൽ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ലിസ്റ്റ് ഐറ്റം LI ടാഗ് വെച്ചിട്ട് ഈ യു എൽ ടാഗ് തുടങ്ങിയിട്ട് അതിൻ്റെ എൻഡിങ് ആണ് ഇത്. എൻഡിങ്ങിൽ ഒരു സ്ലാഷ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഈ എല്ലാ ഓരോ ലിസ്റ്റ് ഐറ്റത്തിനും അതിൻ്റെതായ ക്ലോസിങ് ഉണ്ട്, കറസ്പോണ്ടിങ് ക്ലോസിങ്. ഓക്കെ, എന്നിട്ട് ഈ ലിസ്റ്റ് ഐറ്റിൽ ഓരോന്നും കൊടുക്കും. ഫസ്റ്റ് വേണ്ടത്, ഇത് സെക്കൻഡ് ലിസ്റ്റ് ഐറ്റം, ഇത് തേർഡ്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കാണിക്കുക. അതായത് ലിസ്റ്റ് ഐറ്റത്തിന് ഒരു ബുള്ളറ്റ് മാർക്ക് ചെയ്യുന്നത് ഒരു ബുള്ളറ്റാണ്, സ്മോൾ ബ്ലാക്ക് സർക്കിളായിട്ടുള്ള ഒരു ബുള്ളറ്റ് ഐറ്റം മാർക്ക് ചെയ്യുന്നത് ലിസ്റ്റ് ഐറ്റം. ഓക്കെ, ഇത് മനസ്സിലായില്ലേ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റാണ്. ആൻ ഓർഡേർഡ് ലിസ്റ്റ് സ്റ്റാർട്സ് വിത്ത് OL ടാഗ് ആൻഡ് ഈച്ച് ലിസ്റ്റ് ഐറ്റം സ്റ്റാർട്സ് വിത്ത് LI ടാഗ്. ദ ലിസ്റ്റ് ഐറ്റം വിൽ ബി മാർക്ക്ഡ് വിത്ത് നമ്പേഴ്സ് ബൈ ഡിഫോൾട്ട്. അതായത് ഈ ഒരു കേസിൽ നമ്പേഴ്സ് ആണ്. ആദ്യത്തെ കേസിൽ ബുള്ളറ്റ് അല്ലേ, ഈ ഒരു കേസിൽ 1, 2, 3 നമ്പേഴ്സ് വെച്ചിട്ടാണ് ലിസ്റ്റ് ഐറ്റം ഡിസ്പ്ലേ ചെയ്യുക. അതായത് ഓർഡേർഡ് ലിസ്റ്റിൽ OL എന്ന് പറഞ്ഞിട്ടാണ് ടാഗ് സ്റ്റാർട്ട് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് എൻഡും ഉണ്ടാവും. പിന്നെ ഓരോ ലിസ്റ്റ് ഐറ്റം, ഓരോ ലിസ്റ്റ് ഐറ്റത്തിനും കറസ്പോണ്ടിങ് എൻഡിങ് ഉണ്ട് കേട്ടോ. എൻഡിങ് എന്ന് പറയുന്നത് ഫോർവേഡ് സ്ലാഷ് യൂസ് ചെയ്തിട്ട്. അതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്, അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുക. അതായത് ഫസ്റ്റ് ലിസ്റ്റ് ഐറ്റത്ത് 1, പിന്നെ 2 വന്നു, പിന്നെ 3 അങ്ങനെ. അൺഓർഡേഡിലാണെങ്കിലോ ബുള്ളറ്റ് വെച്ചിട്ട്, ഓർഡേഡിലാണെങ്കിൽ 1, 2, 3 നമ്പേഴ്സ് വെച്ചിട്ട്, അൺഓർഡേഡിലാണെങ്കിൽ UL ആണ്, ഓർഡേഡിലാണെങ്കിൽ OL. പിന്നെ ലിസ്റ്റ് ഐറ്റത്തിന് സെയിം തന്നെ LI എന്ന് പറഞ്ഞിട്ട് LI ടാഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നെസ്റ്റഡ് ലിസ്റ്റ്. നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് തന്നെ വേറെ ലിസ്റ്റ് വരുന്നത്. എനി ടൈപ്പ് ലിസ്റ്റ് ക്യാൻ ബി നെസ്റ്റഡ് ഇൻസൈഡ് എനി ടൈപ്പ് ലിസ്റ്റ്. ദ നെസ്റ്റഡ് ലിസ്റ്റ് മസ്റ്റ് ബി ഇൻ എ ലിസ്റ്റ് ഐറ്റം.
അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു ഓർഡേർഡ് ലിസ്റ്റാണ്. അതിൻ്റെ ഓയിൽ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ലിസ്റ്റ് ഐറ്റം, എന്നിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഒരു ഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഡിസ്പ്ലേ കാണിക്കുക വൺ എന്ന് പറഞ്ഞിട്ടാണ് ജനറൽ ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ അകത്താണ് അതിൻ്റെ സബ് ആയിട്ട് വന്നതാണ് മീൻസ് നെസ്റ്റഡ് ലിസ്റ്റ് ആയിട്ട്. അതിൻ്റെ അകത്ത് ഈ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ അകത്ത് വീണ്ടും ഒരു ഓർഡേർഡ് ലിസ്റ്റ്, അതിൻ്റെ ലിസ്റ്റ് ഐറ്റം എല്ലാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് ഈ ഒരു ഇത് വീണ്ടും അങ്ങനെ ആ ഒരു സബ് സബ് ആയിട്ട് വരുന്ന കഴിഞ്ഞാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ ക്ലിയർ ആവും. ഫസ്റ്റ് ഒരു ഓർഡേർഡ് ലിസ്റ്റ്, എന്നിട്ട് അതിൻ്റെ അകത്ത് സബ് ആയിട്ടാണ് ഈ ഒരു ഓർഡേർഡ് ലിസ്റ്റ്, പിന്നെ ഇതിൻ്റെ സബ് ആയിട്ട് വീണ്ടും ഒരു ഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, അങ്ങനെ വന്നതാണ് നെസ്റ്റഡ് ലിസ്റ്റ്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ്, അതായത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റാണ്. HTML ഓൾസോ സപ്പോർട്ട് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. എ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ടേംസ് ഇത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ടേം. ദ DL ടാഗ് ഡിഫൈൻസ് ദ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ആൻഡ് ദ DT ടാഗ് ഡിഫൈൻസ് ദ ടേം നെയിം ആൻഡ് ദ DD ടാഗ് ഡിസ്ക്രൈബ്സ് ഈച്ച് ടേം. ഓക്കെ, അത് എക്സാമ്പിൾ കാണിച്ചു തരാം. ഫസ്റ്റ് DL, അതിന് ശേഷം DT എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, അതിന് ശേഷം DD കൊടുത്തു, പിന്നെ DT. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു കേസ് വരും. ഫസ്റ്റ് 152 വന്നു, പിന്നെ അതിന് ശേഷം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇത് വന്നു, ഒരു മെസ്സേജ്, പിന്നെ നെക്സ്റ്റ് ഇങ്ങനെ. അതായത് എന്ന് പറയുന്നത് DT എന്ന് പറയുന്നത് അതിൻ്റെ ടേം നെയിം എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്. DD എന്ന് പറയുന്നത് ഓരോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഓരോ ടേമാണ്. ആൻഡ് DL എന്ന് പറയുന്നത് ഓ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റും. ഇതാണ് അനദർ എക്സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൻ്റെ. ഫസ്റ്റ് DL സ്റ്റാർട്ട് ചെയ്തു, പിന്നെ DT കോഫി കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് ചെയ്തോ കറസ്പോണ്ടിങ് ആയിട്ട് വേറെ ഇപ്പോഴത്തെ ഒരു പേജിൽ കോഫി കണ്ടു. എന്നിട്ട് അതിൻ്റെ DD ആണ് ബ്ലാക്ക് ഹോട്ട് ഡ്രിങ്ക്, അതിൻ്റെ ഇത് ആയിട്ട് വന്നു. പിന്നെ വീണ്ടും DT എന്ന് പറയുന്നത് മിൽക്ക്, അതിങ്ങനെ അവർ ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഇത് വേറൊരു എക്സാമ്പിൾ. ഇനി അൺഓർഡേർഡിൻ്റെയും ഓർഡറിൻ്റെ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ. അൺഓർഡേർഡ് ലിസ്റ്റ് ആകുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു UL എന്ന് പറഞ്ഞത് ടാഗ്, എന്നിട്ട് അതിൻ്റെ അകത്ത് ഓരോ ലിസ്റ്റ് ഐറ്റത്തിന് ഇത് കൊടുക്കാൻ വേണ്ടിക്ക് LI എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എൻഡിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ബുള്ളറ്റിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാകുക. ഇനി ഓർഡേർഡ് ആണെങ്കിൽ സെയിം സാധനം തന്നെ, ഓർഡേർഡ് OL എന്ന് പറഞ്ഞിട്ട് ടാഗിൻ്റെ അകത്താണ് ഓരോ ലിസ്റ്റ് ഐറ്റം കൊടുത്തത്. അതിൻ്റെ 1, 2, 3 അതായത് നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇതാക്കുക. ഇതോ HTML ടാഗ് ലിസ്റ്റ്, ടാഗ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് UL ആണെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റാണ് ഡിഫൈൻ ചെയ്യുന്നത്, OL ആണെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റാണ് ഡിഫൈൻ ചെയ്യുന്നത്, LI ആണെങ്കിൽ ലിസ്റ്റ് ഐറ്റം, അതായത് ഓരോ ലിസ്റ്റ് ഐറ്റത്തിനും LI എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, DL എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്, ആൻഡ് DT എന്ന് പറയുന്നത് ഡിഫൈൻസ് ടേം ഇൻ എ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്, ആൻഡ് DD എന്ന് പറയുന്നത് ഡിസ്ക്രൈബ്സ് ദ ടേം ഇൻ എ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഇത് ആദ്യത്തെ ഡിഫൈനാണ് ചെയ്യുന്നത്, പിന്നെ ഡിസ്ക്രൈബാണ് ചെയ്യുന്നത്. അത് ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാവും. DT അതായത് ഫസ്റ്റ് ഡിഫൈൻ കോഫി, അത് എന്താണെന്നുള്ള ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് താഴെയുള്ളത്. DD ഫസ്റ്റ് കോഫി ബ്ലാക്ക് ഹോട്ട് ഡ്രിങ്ക് ഡിസ്ക്രൈബ് ചെയ്തു, പിന്നെ രണ്ടാമത്തെ DT മിൽക്ക്, അത് ഡിഫൈൻ ചെയ്തു, പിന്നെ അതെന്താണ് ഡിസ്ക്രൈബ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം മനസ്സിലായില്ലേ ഡിഫറൻസ്? അതായത് സാധാരണ യൂസ് ചെയ്യുന്നത് UL ടാഗ് ഓർഡേർഡ് ലിസ്റ്റും പിന്നെ അൺഓർഡേർഡ് ലിസ്റ്റാണ് സാധാരണ ഓരോ എക്സാമ്പിൾ യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇന്ന് അടുത്തത് ഏതൊക്കെയായിരുന്നു? ഹൈപ്പർ ലിങ്ക് HTML എന്ന് പറയുന്നത് ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് പോകാനുള്ള ഒരു ലിങ്ക് കൊടുക്കുന്നതാണ്. പിന്നെ ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഉണ്ട്, ഡെഫിനിഷൻ ലിസ്റ്റ് എന്നും പറയാം. അൺഓർഡേർഡിലാണെങ്കിൽ UL ടാഗ്, അതിൽ ബുള്ളറ്റ് ആയിട്ട് വരും. ഓർഡേർഡിലാണെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ എല്ലാം എന്ന് പറയുന്നത് ലിസ്റ്റ് ഐറ്റം ആണ്. ഓക്കെ ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ ടാബിൾസ് ഒക്കെ, ഫോംസ് ടാബിൾസ് ഒക്കെ ഉള്ളത്. ഓക്കെ, താങ്ക് യു.